ജിൻഡോയും ടീമും ഭയങ്കര കരച്ചിലാണ് രാത്രി ലൈവില് പവർ റൂം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഇത്രയും കഷ്ടപ്പെട്ട് കളിച്ച് നേടിയിട്ട് ഒരു കാര്യവും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണിപ്പറക്കി കരയുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന് ജിൻഡോ ഒരു കുടിച്ച ഗ്ലാസ് പോലും കഴുകാത്ത ഞാനാണ് ഇവിടെ വന്നിരുന്നത് മുഴുവൻ പാത്രങ്ങൾ കഴുകുന്നത് ബാത്റൂം കഴുകുന്നത് എന്തൊക്കെ ചെയ്തു എന്നിട്ട് വല്ല പ്രയോജനമുണ്ടായോ എന്ന് ചോദിച്ചുകൊണ്ട് ജിൻഡോ നെഞ്ചത്തടിച്ച് കരയുന്നുണ്ട് ആ സമയത്ത് അർജുന അവിടെ ഇരുന്ന് കരയുന്നുണ്ട് ഞാൻ ഇന്നവരെ എന്റെ അമ്മയുടെ ഡ്രസ്സ് പോലും കഴുകി കൊടുത്തിട്ടില്ല എന്തിനേറെ പറയുന്നു സ്വന്തമായിട്ട് ും ഞാൻ ഡ്രസ് കഴുകിട്ടില്ല എന്നിട്ടാണ് ഞാൻ അങ്ങേറെ ഡ്രസ്സ് മുഴുവൻ കഴുകി കൊടുത്തത് എന്നിട്ട് എനിക്ക് ഈ ഗതി ഒന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനും എണ്ണിപ്പറക്കുന്നവര് അവിടെ ഇരുന്ന് എല്ലാവർക്കും പവർ റൂം പോയി എന്റെ നല്ല വിഷമമുണ്ട് എന്തായാലും ഡെൻ ടീമിനെ അവര് കളിച്ചു നേടിയതാണ് സത്യത്തിൽ കളിച്ചു നേടിയിട്ട് അതില്ല എന്ന് പറഞ്ഞത് ഭയങ്കര മോശമായി പോയി എന്ന് തന്നെയാണ് ഈ ഒരാഴ്ച കൂടി അവർക്ക് പവർ റൂം കൊടുക്കാമായിരുന്നു എന്നൊരു തോന്നൽ നമുക്കും തോന്നുന്നുണ്ട് എന്നുവെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് അവർ നേടിയതല്ലേ എന്നിട്ട് അവരുടെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞത് ഭയങ്കര മോശമായി പോയി എന്ന് തന്നെയാണ് നമുക്കും തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ പവർ റൂം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അങ്ങനെ ഒരു ഗെയിം വെക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നില്ലല്ലോ അത്രയും കഷ്ടപ്പെട്ട് കളിച്ച് ജയിച്ചിട്ട് അവർ കുന്തവും ഇല്ലാത്ത ഒരു അവസ്ഥ അവസാനം അവർ പറയുന്നുണ്ട് ഒരു ബെസ്റ്റ് ടീം എന്നുള്ള അവാർഡെങ്കിലും നമുക്ക് തന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ സത്യത്തിൽ ഭ്രാന്ത് പിടിച്ചനേ അവിടെ ഇരുന്ന് ജിൻഡോയും അർജുന ഇരുന്ന് പറയുന്നുണ്ട് അതെങ്കിലും കിട്ടിയാലോ മക്കൾക്ക് എന്ന് ശ്രീധവും അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഋഷിയും സായും പറയുന്നുണ്ട് ഈ അർജുൻറെ പ്രാർത്ഥനയാണ് കേട്ടത് ഈ അർജുനാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട് അർജുനെ ഈ ടീമായിട്ട് കളിക്കാനായിട്ട് അർജുനെ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് അർജുൻ പലതവണ അതവിടെ പറയുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ ടീം ആയിട്ട് കളിക്കാനായിട്ട് അറിയില്ല എനിക്ക് ആയിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാനാണ് ഇഷ്ടമെന്ന് അർജുൻ പലതവണ പറയുന്നുണ്ട് അർജുനെ പോലെയുള്ളവർക്ക് അങ്ങനെ തന്നെയാണ് ഗെയിം കളിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് സിജോയും പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തായാലും ഋഷിയാണെന്നുണ്ടെങ്കിലും അവിടെ വന്ന് പറയുന്നുണ്ട് ആ നിന്റെ പ്രാർത്ഥനയാണ് ഇപ്പൊ ദൈവം കേട്ടത് നിനക്ക് സന്തോഷമായില്ലേ എന്ന് അവിടെ അർജുൻറെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അവിടെ വന്ന് സംസാരിക്കുന്ന സമയത്ത് അപ്പൊ അർജുൻ അക്കാര്യത്തിൽ ഹാപ്പിയാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അവർക്കും പോയാലും വിഷമം ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ അത് ആ ഒരു കൺസെപ്റ്റ് എടുത്ത് മാറ്റിയത് ആ ഗ്രൂപ്പ് പെർഫോമൻസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറ്റിയത് അർജുൻ ഹാപ്പി ആണെന്നാണ് അർജുൻ പറയുന്നത് അർജുന്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കളിയാക്കുന്നുണ്ട് സായിയും സിജോയും ഋഷിയും ഒക്കെ കളിയാക്കുന്നുണ്ട് അർജുന്റെ പ്രാർത്ഥനയാണ് ഇപ്പൊ ദൈവം കേട്ടത് എന്ന് പറഞ്ഞുകൊണ്ട്